സോളാർ പീഡന പരാതിയിൽ ഹൈബിയുടനെ കോടതി കുറ്റമുക്തനാക്കി. തെളിവില്ല എന്ന സിബിഐ റിപ്പോർട്ട് തിരുവനന്തപുരം സിജെഎം കോടതി അംഗീകരിച്ചു. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തർ. ഷഫീദ്, ആ സിബിഐ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്ന പരാതിക്കാരുടെ ഹർജി ആവശ്യം തള്ളുകയുമാണ് അല്ലേ? കഷ്ണി, സിബിഐ റിപ്പോർട്ട് അംഗീകരിക്കരുതെന്ന പരാതിക്കാരുടെ ഹർജി തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം സിജെഎം കോടതി സിബിഐയുടെ റിപ്പോർട്ട് ഇപ്പോൾ അംഗീകരിച്ചിട്ടുള്ളത്. ഹൈബിഡനെ കോടതി കുറ്റവിമുക്തനാക്കുകയും ചെയ്തിട്ടുണ്ട്. ഹൈബിഡനെതിരെയുള്ള ലൈംഗിക പീഡന പരാതിയിൽ അന്വേഷണത്തിൽ തെളിവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നായിരുന്നു നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ സിബിഐ വ്യക്തമാക്കിയിരിക്കുന്നത്. പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ നൽകാൻ പരാതിക്കാരിക്ക് കഴിഞ്ഞിട്ടില്ല. കേസിൽ ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കുന്നതായിരുന്നു സിബിഐ കോടതി നൽകിയ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് അംഗീകരിച്ചാണ് ഇപ്പോൾ ഹൈബിഡനെ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടുള്ളത്. കൃഷ്ണി, ഹൈബിയുടെ ഹർജി മാത്രമായിരുന്നു അവിടെ, ഒറ്റ കേസ് മാത്രം പരിഗണിക്കുകയായിരുന്നു ഷഫീദ്. അശ്മി, ഈ സോളാർ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട 6 കേസുകളാണ് കോടതിക്ക് മുൻപിലുള്ളത്. ഇതിൽ ഓരോ കേസുകളായി കോടതി തീർപ്പ് കൽപ്പിച്ചു വരികയാണ്. ഇതിൽ ഇന്ന് പരിഗണിച്ചത് ഹൈബിഡന്റെ മാത്രം കേസാണ്. ഹൈബിഡനെയും ആ സോളാർ പീഡന പരാതിയിൽ കുറ്റമുക്തമാക്കുകയാണ് കോടതി. സിജെഎം കോടതി സിബിഐ റിപ്പോർട്ട് അംഗീകരിക്കരുത് എന്ന പരാതിക്കാരുടെ ആവശ്യം തള്ളുകയുമാണ് കോടതി. ഷഫീദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.